ടു ഹാപ്പി ഹെൽത്തി കിഡ്സ് ടൈം. ചെറിയ കുട്ടികളിൽ, ഏകദേശം 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സാധാരണ കാണുന്ന ഒരു സ്കിൻ പ്രോബ്ലമാണല്ലോ ഡയപ്പർ റാഷ് അഥവാ ഡയപ്പർ ഡെർമറ്റൈറ്റിസ്. അതുകൊണ്ടാണ് ഡയപ്പർ ഡെർമറ്റൈറ്റിസ് ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഡയപ്പർ. അമേരിക്ക ആൻഡ് കാനഡയിൽ പറയുന്നത് ഡയപ്പർ എന്നും ബ്രിട്ടീഷ് ഓസ്ട്രേലിയക്കാർ പറയുന്നത് നാപ്പി എന്നുമാണ്. എന്തായാലും ഡയപ്പർ റാഷോ നാപ്പി റാഷോ ഏതാണെങ്കിലും എന്താണ് ഇതിന് കാരണം? ശരിക്കും പറഞ്ഞാൽ ഡയപ്പർ കവർ ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന ഒരു ഇറിറ്റൻ ഡെർമറ്റൈറ്റിസ് ആണ്, ഇറിറ്റേഷൻ കൊണ്ട് ഉണ്ടാകുന്നതാണ്. മലമൂത്ര വിസർജനം ചെയ്യുമ്പോൾ യൂറിനോ അല്ലെങ്കിൽ മലമോ ആയിട്ട് കോണ്ടാക്റ്റ് വരുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ഒരു റിയാക്ഷനാണ് ശരിക്കും പറഞ്ഞാൽ ഈ റാഷ് ഉണ്ടാകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഡയപ്പർ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് എല്ലാ അമ്മമാരും അറിഞ്ഞിരിക്കേണ്ടതാണ്. കുറേ ഡിസഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിലും ഒരു അഡ്വാൻറ്റേജ്, ഈ ഡയപ്പർ മാറുന്ന സമയം അമ്മയും കുഞ്ഞുമായിട്ടോ അല്ലെ മദർ ഫിഗർ ആരാണത് മാറ്റുന്നത് വെച്ചാൽ അവരുമായിട്ട് നല്ലൊരു ബോണ്ടിങ് ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാകാനുള്ള ഒരു ചാൻസ് കൂടിയാണ്. എന്തെന്ന് വെച്ചാൽ ഒരു 5-6 മിനിറ്റ് എടുക്കുമല്ലോ ഒരു ഡയപ്പർ മാറ്റാനായിട്ട്. ഡയപ്പർ മാറ്റുന്ന കാര്യം പഠിപ്പിക്കേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാമല്ലോ. എന്നാലും ഡയപ്പർ മാറ്റുന്നതിന് മുമ്പ് നിങ്ങൾക്കറിയാമല്ലോ കുട്ടികളെ ഒരിക്കലും ഒറ്റയ്ക്ക് കിടത്തിയിട്ട് ഡയപ്പർ എടുക്കാൻ പോകരുത്. അപ്പോൾ എല്ലാ സാധനങ്ങളും തയ്യാറാക്കി വെച്ചിട്ട് വേണം ഡയപ്പർ ചേഞ്ച് ചെയ്യാനായിട്ട്. ഇപ്പോൾ ചെയ്യുന്ന റബ്ബർ ഷീറ്റിൻ്റെ പുറത്ത് കിടത്തിയിട്ടാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷീറ്റിൻ്റെയോ എവിടെയാണ് കിടക്കുന്നതെന്ന് വെച്ചാൽ അവിടെ കിടത്തിയിട്ട് മാറ്റേണ്ട സംഗതികളെല്ലാം 2 ഡയപ്പർ കൊണ്ടുവരികയാണ് ഏറ്റവും നല്ലത്. ചിലപ്പോൾ 1 ഉപയോഗിക്കുമ്പോൾ തന്നെ മൂത്രം ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒരെണ്ണം കൂടെ വേണ്ടി വരുമല്ലോ. പിന്നെ അത് കഴുകാനുള്ള ചെറിയ ചൂടുവെള്ളം, ചെറിയ സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് അല്ലെങ്കിൽ കോട്ടൺ ബോള്, പിന്നെ ഇതിൻ്റെ ഇറിറ്റേഷൻ വരാതിരിക്കാനുള്ള ക്രീം, ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് വേണം നമ്മൾ ഡയപ്പർ ചേഞ്ച് ചെയ്യാനായിട്ട്. പിന്നെ ഡയപ്പർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ക്ലീൻ ചെയ്യേണ്ട കാര്യം, ഒരിക്കലും സോപ്പും വെള്ളമൊന്നും, എല്ലാം മൈൽഡായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. വെറുതെ വെള്ളം ഒഴിച്ച് വേണമെങ്കിൽ കഴുകാം. ക്ലീൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് പ്രത്യേകം അറിഞ്ഞിരിക്കണം. എന്തെന്നാൽ നമ്മൾ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഫ്രണ്ടിൽ നിന്ന് പുറകിലോട്ട് മാത്രമേ ക്ലീൻ ചെയ്യാവുള്ളൂ. മലദ്വാരത്തിന് ചുറ്റും ഒരുപാട് അണുക്കളുണ്ട്. നമ്മൾ പുറകിൽ നിന്ന് മുമ്പിലോട്ട് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ആ മലദ്വാരത്തിന് ചുറ്റുമുള്ള അണുക്കൾ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരുത്താനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്, നിങ്ങളെല്ലാവരും അത് ഓർത്തിരിക്കണമല്ലോ. ആൺകുട്ടികൾക്കാണെങ്കിലും ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് ക്ലീൻ ചെയ്യുകയാണ് എപ്പോഴും നല്ലത്. ഡയപ്പർ റാഷ് വന്നാലും വരാതിരിക്കാനും നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുമാണ് ഞാൻ പറയുന്നത്. അതിന് നമുക്ക് ഓർക്കാൻ വേണ്ടി ABCDE എന്ന് ഓർക്കാം. എ എന്ന് പറഞ്ഞാൽ എയറേഷൻ. ഏറ്റവും അത്യാവശ്യം ഈ ഡയപ്പർ റാഷ് വരാതിരിക്കാൻ ഏറ്റവും അത്യാവശ്യമുള്ളതാണ് എയറേഷൻ. നല്ലവണ്ണം അവിടെ ആ ഏരിയയിൽ കാറ്റ് കിട്ടണം. നമ്മൾ പറയും നല്ലവണ്ണം വീശി കൊടുത്താലും നല്ലതാണ്. പിന്നെ എയറേഷൻ ഏറ്റവും നല്ലതെന്താണ്, കുറേ സമയം ഡയപ്പർ ഉപയോഗിക്കാതെ, വീട്ടിൽ തന്നെയാണെങ്കിൽ ഡയപ്പർ ഉപയോഗിക്കാതെ നല്ലവണ്ണം കാറ്റ് കിട്ടുന്നത് പോലെ ചെയ്യുക. അപ്പോൾ ഡ്രൈ ആയിട്ടിരുന്നാൽ തന്നെ റാഷ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇ എന്ന് പറഞ്ഞാൽ ബാരിയർ, അതായത് നമുക്ക് ഈ ഡയപ്പറുമായിട്ട് ഒരു ഇടയ്ക്കൊരു ബാരിയർ ഉണ്ടാക്കുക. ഡയപ്പർ ഡയപ്പർ റാഷിൻ്റെ ഒരു പ്രധാന കാര്യം ഹൈപ്പർ ഹൈഡ്രേഷനാണ്, വെള്ളം കൂടുതൽ സ്കിന്നിൽ ചെല്ലുന്നത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഒരു ബാരിയർ ക്രീം, അതിന് നിങ്ങൾ കേട്ട് കാണുമല്ലോ സിങ്ക് ഓക്സൈഡ് അല്ലെ പെട്രോളിയം ജെല്ലി അല്ലെ വാസലിൻ ആയാലും നല്ലതാണ്. എന്തായാലും അതൊന്ന് നേരിയതായിട്ട് പുരട്ടിയതിന് ശേഷം ഇപ്പോൾ ഡയപ്പർ വയ്ക്കുകയാണെങ്കിൽ ഡയപ്പർ റാഷ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്തെന്ന് വെച്ചാൽ ഈ സിങ്ക് ഓക്സൈഡ് വാട്ടർ പെനിട്രേഷൻ വളരെയധികം കുറയ്ക്കുന്നു. നിങ്ങൾ സിങ്ക് ഓക്സൈഡ് നിങ്ങൾ കയ്യിലൊന്ന് പുരട്ടിയിട്ട് വെള്ളം അതിൻ്റെ പുറത്തൊന്ന് ഒഴിച്ചു നോക്കൂ, വെള്ളം തെറിച്ച് പോവുക, എന്തായാലും അത് പെട്ടെന്ന് പോവുകയില്ല. അപ്പോൾ അതൊരു നല്ല ബാരിയർ ക്രീമാണ്. ഒരുപാട് ക്രീംസ് മാർക്കറ്റിൽ അവൈലബിൾ ആണെങ്കിലും ഏറ്റവും ബെസ്റ്റ് ഈ ഇതിലേതെങ്കിലും ഒന്നാണ്. പിന്നെ നമ്മളുടെ വീട്ടിൽ ഉള്ള നല്ല വെളിച്ചെണ്ണ, കോക്കനട്ട് ഓയിലും ഒരു നല്ല ബാരിയറാണ്. അത് ഉപയോഗിക്കുന്നതിനും കുഴപ്പമില്ല. പക്ഷേ എന്നാലും ഈ ഒട്ടും വെള്ളം പെനിട്രേറ്റ് ചെയ്യാത്തത് സിങ്ക് ഓക്സൈഡ് പോലെയുള്ള ക്രീമുകളാണ്. സി ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ക്ലീനിങ്. നമ്മൾ ഈ ഡയപ്പർ വെച്ച് കഴിഞ്ഞാൽ ചില അമ്മമാർ വളരെ ഓവർ എന്തൂസിയാസ്റ്റിക് ആയിട്ട് ഭയങ്കര ക്ലീനിങ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സോപ്പ് വെള്ളമോ അല്ലെ ഡെറ്റോളോ അങ്ങനെയുള്ള യാതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ശരിക്കും പറഞ്ഞാൽ നല്ലവണ്ണം ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് കഴുകുക. ഇനി റാഷ് ഉള്ള സ്ഥലത്ത് അങ്ങനെ ഈ കുട്ടികൾക്ക് ഈ റാഷ് വരുമ്പോൾ വളരെ മൂത്രമലോ അതിൽ പറ്റുകയാണെങ്കിൽ ഭയങ്കര പെയിനായിരിക്കും, അങ്ങനെ തന്നെ ഭയങ്കര ഇറിറ്റബിളും കൂടുതൽ കരച്ചിലും കാണാറുണ്ട്. അപ്പോൾ നമ്മൾക്ക് വേണമെങ്കിൽ നമ്മുടെ സ്ക്യൂസ് ചെയ്യുന്ന ബോട്ടിലുണ്ടല്ലോ, ആ ബോട്ടിൽ ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് കുറേശ്ശെ കുറേശ്ശെ അവിടെ ഇങ്ങനെ സ്ക്യൂസ് ചെയ്ത് സ്പ്രേ പോലെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുട്ടിക്കൊരു സുഖവും കിട്ടും. പിന്നെ എന്നിട്ട് ഒരു ഉണങ്ങിയ തുണി വെച്ച്, സോഫ്റ്റ് ആയിട്ടുള്ള ഉണങ്ങിയ തുണി വെച്ച് വേണം ഒപ്പി ഒപ്പി എടുക്കാനായിട്ട്. ഒരിക്കലും അമർത്തി തുടയ്ക്കരുത്. അതുപോലെ തന്നെ ഈ ആൽക്കഹോൾ കണ്ടൻ്റുള്ള വൈപ്സ് ഉപയോഗിച്ചാൽ ഇതൊന്നും കൂടെ കുഴപ്പമാകും. അതുകൊണ്ട് റാഷ് ഉള്ള കുട്ടികൾക്ക് എപ്പോഴും നല്ലത് കഴിയതിന് ശേഷം സോഫ്റ്റ് ആയിട്ടുള്ള തുണി കൊണ്ട് ഒപ്പി ഒപ്പി എടുക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ നല്ലവണ്ണം അമർത്തി തുടച്ചാൽ ഒന്നും കൂടെ കുഞ്ഞിന് വേദനയുണ്ടാകും, റാഷ് കൂടുകാനും സാധ്യതയുണ്ട്.
അപ്പോൾ ക്ലീൻ ചെയ്യുന്ന കാര്യം ഇത്രയും ശ്രദ്ധിക്കേണ്ടതാണ്. ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഡ്രൈ ആക്കി വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് തുറന്ന് വെക്കുന്നത് വളരെ നല്ലതാണ്. നേരത്തെ പറഞ്ഞ പോലെ എയറേഷന് നല്ലതാണ്. ഡി എന്താണെന്ന് നോക്കാം. ഡയപ്പർ, ഏത് തരത്തിലെ ഡയപ്പറാണ് നല്ലതെന്നുള്ളതിന് ഇപ്പോഴും കോൺട്രവേഴ്സിയലാണ്. ക്ലോത്ത് ഡയപ്പറാണോ അല്ലെങ്കിൽ നമ്മുടെ ഡിസ്പോസിബിൾ ഡയപ്പറാണോ? ഡിസ്പോസിബിൾ ഡയപ്പർ വളരെ എക്സ്പെൻസീവ് ആണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. എന്നാലും ഈ ഡയപ്പർ റാഷുള്ള കുട്ടികൾക്ക് ഈ ഡിസ്പോസിബിൾ ഡയപ്പർ സൂപ്പർ അബ്സോർബൻ ഡയപ്പർ എന്നൊക്കെ പറയുന്നുണ്ട്. അത് ശരിക്കും നല്ല ഇതാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് റാഷുള്ള കുട്ടികൾക്ക്. റാഷ് അധികം വരാത്ത കുട്ടികൾക്ക് ഏതാണെങ്കിലും കുഴപ്പമില്ല. ഡയപ്പർ ഉപയോഗിക്കുമ്പോൾ നമ്മളത് ഉപയോഗിക്കാൻ തുടങ്ങേണ്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഉപയോഗിക്കുമ്പോൾ അത് ഒട്ടും ടൈറ്റ് ആകാൻ പാടില്ല, ലൂസാകാനും പാടില്ല. നമ്മൾ ഡയപ്പർ കെട്ടിക്കഴിഞ്ഞതിന് ശേഷം രണ്ട് ഫിംഗറെങ്കിലും മുകളിൽ കൂടെയും കാലിൻ്റെ സൈഡിലും കയറ്റാനുള്ള വിടവ് വേണ്ടതാണ്. ഒരുപാട് ടൈറ്റ് ആയാലും കുഴപ്പമാണ്, ലൂസായാൽ അത് ചിലപ്പോൾ ലീക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഡയപ്പർ എത്ര നേരം വെച്ചിരിക്കാം, എപ്പോൾ മൂത്രം ഒഴിച്ചാലും മലം പറ്റിയാലും എത്രയും വേഗം മാറ്റുകയാണ് ഡയപ്പർ റാഷ് വരാതിരിക്കാൻ ഏറ്റവും നല്ലത്. അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു തീരെ ചെറിയ കുട്ടികളാണെങ്കിൽ രണ്ടോ മൂന്നോ മണിക്കൂർ കൂടുമ്പോൾ മാറ്റേണ്ടി വരും. പറയുന്നത് തന്നെ ഒരു ദിവസം ഒരു 10-12 ഡയപ്പർ മാറ്റുന്നതാണ് ഐഡിയൽ ആയിട്ടുള്ളത്. കുട്ടി വലുതാകും തോറും മൂത്രം ഒഴിക്കുന്ന ഫ്രീക്വൻസി കുറയുമ്പോൾ കുറച്ച് നേരം കൂടെ വയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഡയപ്പർ ചേഞ്ച് ചെയ്യുന്നതിനിടയ്ക്ക് കുറച്ച് സമയം ഫ്രീ ആയിട്ട് എയറേഷന് വേണ്ടി വെച്ചാൽ ഏറ്റവും നല്ലത്. ഇനി ഈ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ, എഡ്യൂക്കേറ്റ് ദ പേരൻസ്. അതിപ്പോൾ ഞാൻ പറഞ്ഞു തന്നല്ലോ എങ്ങനത്തെ ഡയപ്പറാണ് ഉപയോഗിക്കേണ്ടത്, എത്ര നേരം ഉപയോഗിക്കാം, എങ്ങനെയാണ് ഡയപ്പർ വെയർ ചെയ്യേണ്ടത്. ഇതെല്ലാം പേരൻസ് അറിഞ്ഞിരിക്കേണ്ടതാണ്. കുട്ടി ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിനെപ്പറ്റി നല്ലൊരു അറിവ് വേണ്ടതാണ്. എപ്പോഴാണ് ഈ ഡയപ്പർ മാറ്റാൻ പറ്റുന്നത്? പതുക്കെ പതുക്കെ, ശരിക്കും പറഞ്ഞാൽ ഒരു വയസ്സാകും തോറും നമ്മൾ പതുക്കെ പതുക്കെ ഡയപ്പറിൽ നിന്ന് മാറ്റാനുള്ള ട്രെയിനിങ് തുടങ്ങേണ്ടതാണ്. 1.5 വയസ്സാകുമ്പോഴാണല്ലോ നമ്മൾ ശരിക്കും ടോയ്ലറ്റ് ട്രെയിനിങ് എല്ലാം തുടങ്ങുന്നത്. നമ്മൾ ആ സമയത്ത് പതുക്കെ പതുക്കെ മാറ്റാൻ ശ്രമിക്കേണ്ടതാണ്. 4 വയസ്സായിട്ടും ഡയപ്പർ വയ്ക്കുന്ന കുട്ടികളെ നമുക്കറിയാം, പക്ഷേ അങ്ങനെ ഒരു സംഗതി പാടില്ല. എത്രയും വേഗം പതുക്കെ പതുക്കെ, നമ്മൾ 1.5 വയസ്സാകുമ്പോൾ ഒരു ഡ്രൈ ബൈ ഡേ എന്ന് പറയും, പകൽ സാധാരണ പറയും മൂത്രം ഒഴിക്കണമെങ്കിൽ, രാത്രി മാത്രമേ ചിലപ്പോൾ അറിയാതെ മൂത്രം ഒഴിക്കുകയുള്ളൂ. അത് പതുക്കെ കൂട്ടിക്കൂട്ടി നമുക്ക് രാത്രിയത്തെ ഡയപ്പറും പതുക്കെ മാറ്റേണ്ടതാണ്. അപ്പോൾ ഡയപ്പറിനെ പറ്റി ഈ ഏതൊട്ട് ഈ വരെയുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. കാര്യങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിച്ച് വേണ്ടതുപോലെ ചെയ്യുമല്ലോ. വേറൊരു വിഷയമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.